നാടകം ഒരു വികാരമാണ്, അഭിനേതാക്കൾക്കും അതുപോലെ കാഴ്ചക്കാർക്കും. പഴയകാല നാടകപ്രതാപം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന വയനാട്ടിലെ വരദൂർ ഗ്രാമത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. ഒരു കാലത്ത് നിരവധി നാടകങ്ങൾ ഒരുക്കുകയും വിവിധ സ്ഥലങ്ങളിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ നാട്ടുകാർ. ആ കാലം വീണ്ടെടുക്കാനാണ് ഇപ്പോഴവരുടെ ശ്രമം. ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഓർമ്മത്തണൽ അവതരിപ്പിക്കുന്ന കുരുക്ഷേത്രം എന്ന നാടകം ഞങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നു. ഈ ബെല്ലോടുകൂടി ഉണർന്നത് വരദൂരിൻ്റെ പഴയ നാടകപ്രതാപത്തിൻ്റെ തുടർക്കാലമാണ്. അരങ്ങിലും അണിയറയിലും നാടകമെന്ന കൂട്ടായ്മയ്ക്കായി ഒരുമിച്ച് നിന്ന നാട്ടുകാർ വീണ്ടും ഒന്നിക്കുകയാണ് കുരുക്ഷേത്ര എന്ന ഈ നാടകത്തിലൂടെ. ഒരു കാലത്ത് പേരുകേട്ട അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും വയനാട്ടിലെ വരദൂരിലുണ്ടായിരുന്നു. എന്നാൽ കാലങ്ങൾ പിന്നിട്ടതോടെ എല്ലാം പേരിന് മാത്രമായി. കോവിഡ് കൂടിയെത്തിയതോടെ അതും ഇല്ലാതായി. അങ്ങനെയാണ് നാടകം വീണ്ടും തുടങ്ങാൻ ഇവിടുത്തുകാർ തയ്യാറായത്. വിദ്യാർത്ഥികൾ മുതൽ വൃദ്ധർ വരെ ഈ നാടകത്തിൽ കഥാപാത്രങ്ങളാണ്. അമ്പലത്തിൽ പോയി വരുമ്പോൾ നീയും ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ഒരുമിച്ചിരുന്ന് പലതും പങ്കുവച്ചിരുന്ന ഒരു കാലഘട്ടം ഇന്ന് നമുക്കൊരു നൊസ്റ്റാൾജിയാണ്. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം അത്തരം ഒരു കാഴ്ചയാണ് ഞാനിന്ന് കണ്ടത്. വർഷങ്ങൾക്ക് ശേഷം തിങ്ങി നിറഞ്ഞ ഒരു സദസ്സിലിരുന്നു കൊണ്ട് ഒരു സ്റ്റേജ് നാടകം കാണാനിടയായ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പണ്ട് പാതിരാവിൽ ചൂട്ടും കത്തിച്ച് കട്ടനും കുടിച്ച് തണുപ്പാറ്റി രാവെളുക്കുവോളം നാടകം കണ്ടാസ്വദിച്ച ഓർമ്മകൾ ഇങ്ങനെ എല്ലാവർക്കുമുണ്ട്. നാടകത്തിൻ്റെ പ്രാധാന്യം പുതുതലമുറയ്ക്ക് കാണിച്ചു നൽകാനാണ് നാട്ടുകാരുടെ ഓർമ്മത്തണൽ എന്ന കൂട്ടായ്മ നാടകം വീണ്ടും സംഘടിപ്പിച്ചത്. ഇതോടെ ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പുനരാവിഷ്കാരത്തിനാണ് തിരശീല ഉയർന്നത്. 24 വയനാട്.